നമ്മൾ 20,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച 5 ഫോൺ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച 5 ഫോൺ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച 5 ഫോൺ റിലീസാണ്. 15,000 രൂപയ്ക്ക് താഴെ ഇഷ്ടം പോലെ ഫോണുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇറങ്ങിയ ഫോണുകളിലൊക്കെ ഏത് ഫോൺ നിങ്ങൾ ചൂസ് ചെയ്യണം, ആ ഒരു കൺഫ്യൂഷൻ നമ്മളിപ്പോൾ ഇവിടെ തീർക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോണുകൾ ചൂസ് ചെയ്യും കൂടെ വേണം. അതും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റ് ഒരു ടോപ്പ് 5 ലിസ്റ്റ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിമിങ്ങിന് വേണ്ടി ഏത് ഫോൺ എടുക്കണം, ക്യാമറയ്ക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കണം, ബാറ്ററിക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കണം, അതല്ലെങ്കിൽ ഒരു നോൺ ചൈനീസ് ഫോൺ വേണമെങ്കിൽ ഏത് ഫോൺ എടുക്കണം, ഇതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോ തുടങ്ങാം. നമ്മുടെ ലിസ്റ്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, 15,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഫോൺ എടുക്കും, എന്താണ് അതിൻ്റെ ഒരു കാരണം കൂടെ, ആ ഒരു ഫോൺ ചൂസ് ചെയ്യാനുള്ള കാരണം കൂടെ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ നമ്പർ 5 ചോയ്സ് വരുന്നത് Redmi Note 10 ആണ്. റെഡ്മിയുടെ നോട്ട് സീരീസിലെ ഏറ്റവും പുതിയ ഫോണാണ് Redmi Note 10. ഈ ഫോൺ ഇറങ്ങിയിട്ട് ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. ഫസ്റ്റ് സെയിൽ കഴിഞ്ഞു. ആ ഒരു ഫസ്റ്റ് സെയിലിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതായത് ബേസ് വേരിയൻ്റ് ഒന്നും ലോഞ്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിതിൻ്റെ മുകളിലത്തെ വേരിയൻ്റൊക്കെ നല്ലപോലെ അവൈലബിൾ ആയിരുന്നു. 128 GB സ്റ്റോറേജുള്ള വേരിയൻ്റ്. അപ്പോൾ ആ പറഞ്ഞ 128 GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ് നമ്മുടെ ഈ ഒരു പിക്കിൽ ഇടം നേടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ Redmi Note 10 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. Redmi Note 10 നമുക്ക് ലഭിക്കുന്നത് ഒരു 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. ഒരു 60Hz റിഫ്രഷ് റേറ്റുള്ള AMOLED ഡിസ്പ്ലേ ആണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ഫോണിൽ മാത്രമാണ് ഇപ്പോൾ ഒരു AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നത്. അത് തന്നെയായിരിക്കും ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് Snapdragon 678 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമ്മൾ Redmi Note 7 Pro ഉണ്ട് Snapdragon 675 ഒരു ചെറിയൊരു അപ്ഗ്രേഡഡ് വേരിയൻ്റ് ആണ്. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ബാക്കിയുള്ള ഫോണുകളൊക്കെ ആയിട്ട് അത്രയ്ക്കും അങ്ങോട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോൺ തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 12,000 രൂപയുടെ ഫോണാണ് ബേസിക്കലി. കാരണം ബേസ് വേരിയൻറ്റിൻ്റെ വില 12,000 രൂപ ആണ് എന്നുള്ള കാര്യം തന്നെ. എന്നിരുന്നാലും ഒരു നോർമൽ യൂസിന് ഈ Snapdragon 678 ധാരാളം തന്നെയാണ്. ഗെയിമിങ്ങിന് ഈ ഒരു ഫോൺ 15,000 രൂപയുടെയാണ് ബഡ്ജറ്റെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കണമെന്നില്ല, വേറെ ഫോണുകൾ നോക്കാം. പക്ഷേ ഒരു നോർമൽ യൂസ് ആണെങ്കിൽ ഈ Snapdragon 678 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ധാരാളം തന്നെയാണ്. ക്യാമറയുടെ കാര്യം നോക്കാം. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണ് നമുക്ക് ഒരു പ്രൈമറി ക്യാമറയായിട്ട് ലഭിക്കുന്നത് 48 MP Sony IMX582 എന്ന് പറഞ്ഞ സെൻസറാണ്. നമ്മൾ Redmi K20 കണ്ട അതേ സെൻസർ തന്നെയാണ് ഇത്. സെക്കൻഡറി ക്യാമറസ് നോക്കുകയാണെങ്കിൽ 8 MP അൾട്രാവൈഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്, 2 MP മാക്രോ ലഭിക്കുന്നുണ്ട്, 2 MP ഡെപ്ത് സെൻസറും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്, 13 MP സെൽഫി ക്യാമറയും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്, 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്, 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് അത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ഹയസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഫോണിൻ്റെ വിലയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും Mi.com ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഇത് കടകളിലും വൈകാതെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. മീ ഹോമും മീ സ്റ്റോറിലും ഒക്കെ നമുക്ക് സാധാ കടകളിലോട്ട് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ നമ്പർ 4 ചോയ്സ് വരുന്നത് 2 ഫോണുകളാണ്, Realme 7 Narzo 20 Pro. Narzo 20 Pro Realme 7 എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സെയിം ഫോണുകളാണ്. ഇതാണ് Narzo 20 Pro, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ്. അപ്പോൾ Narzo 20 Pro Realme 7 ഏറെക്കുറെ സെയിം ഫോൺ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയുടെയും ആ ചാർജിങ്ങിൻ്റെയും ബാറ്ററിയുടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. ഫീച്ചേഴ്സിൻ്റെ കാര്യം നമുക്ക് അപ്പോൾ ഒന്നിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ Realme 7 Narzo 20 Pro നമുക്ക് ലഭിക്കുന്നത് ഒരു 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ്. ഒരു 90Hz റിഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ ആണ്. ഈ രണ്ട് ഫോണുകളും പവർ ചെയ്തിരിക്കുന്നത് MediaTek Helio G95 എന്ന് പറഞ്ഞ പ്രൊസറാണ്. നമ്മളിപ്പോൾ Redmi Note 10 കണ്ട Snapdragon 678 കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ന് പറയാം. ഗെയിമിങ്ങിനാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു ചോയ്സ് തന്നെയായിരിക്കും MediaTek Helio G95 ഉള്ള ഈ രണ്ട് ഫോണുകൾ. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് Realme 7 ഒരു 64 MP കോഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. Narzo 20 Pro വരികയാണെങ്കിൽ ഒരു 48 MP കോഡ് ക്യാമറ സെറ്റപ്പ്. പ്രൈമറി ക്യാമറയിലാണ് രണ്ട് ഫോണുകളും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. Realme 7 64 MP Sony IMX682 എന്ന് പറഞ്ഞ സെൻസറും നമുക്ക് Realme Narzo 20 Pro നോക്കുകയാണെങ്കിൽ 48 MP Samsung ISSL G M1 എന്ന് പറഞ്ഞ സെൻസറും. സെക്കൻഡറി ക്യാമറസ് നോക്കുകയാണെങ്കിൽ ഒരു 8 MP അൾട്രാവൈഡ് സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 MP മാക്രോ ഉണ്ട്, 2 MP ഡെപ്ത് സെൻസർ ഉണ്ട്. രണ്ട് ഫോണിൽ നമുക്ക് 16 MP സെൽഫി ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. Realme 7 ഒരു 5000 mAh ബാറ്ററിയും 30W ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ലഭിക്കുന്നത്. Narzo 20 Pro 4500 mAh ബാറ്ററിയും
65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമാണ് ലഭിക്കുന്നത്. ഈ ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഒരു ഫോണിലും നമുക്ക് ലഭിക്കുന്നില്ല എന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ബാറ്ററി സെൻട്രിക് ഫോണാണെന്ന് നോക്കുന്നതെങ്കിൽ നമുക്ക് റിയൽമി നാർസോ 20 പ്രോ കുറച്ചുകൂടെ ബെറ്ററാണ്. ഒരു ചാർജിങ് ഇത്രയും ഫാസ്റ്റായ സ്ഥിതിക്ക് ഈ രണ്ട് ഫോണുകളുടെയും വിലയാണ് ഇപ്പോൾ കാണുന്നത്. ഈ രണ്ട് ഫോണുകളും അവൈലബിൾ ആയിട്ട് ഫ്ലിപ്കാർട്ടിലും റിയൽമി ഡോട്ട് കോമിലാണ്, കടകളിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ഫോണിലോട്ട് കടക്കണതിന് മുമ്പ് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇനിയും ഇതേപോലത്തെ ലിസ്റ്റുകൾ വരാനുണ്ട്. എല്ലാ മാസവും നമ്മൾ ഇതേപോലെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 15,000 രൂപയുടെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഇതിനു മുമ്പ് 20,000 ചെയ്തിട്ടുണ്ടായിരുന്നു, 10,000 രൂപയുടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ലിസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടി, കറക്റ്റ് ടൈമിൽ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ നമ്പർ 3 ചോയ്സ് വരുന്നത് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആണ്. റെഡ്മി നോട്ട് 10 സീരീസ് ഇറങ്ങിയപ്പോൾ വില കുറഞ്ഞ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആണ് ഇപ്പോൾ നമ്മുടെ നമ്പർ 3 ആയിട്ട് വന്നിരിക്കുന്നത്. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ വില ഇതിനു മുമ്പ് 17,000 18,000 ഒക്കെ ആയിരുന്നു. ഈ ഒരു വിലയ്ക്കും പലരും ഈ ഫോൺ എടുത്തിട്ടുണ്ടാകും, വ്യൂവേഴ്സ് തന്നെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ വില കുറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഈ ഒരു 15,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ചോയ്സ് ആയിരിക്കുകയാണ് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ലഭിക്കുന്നത് ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. ഒരു 60Hz ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നും ഇതിൽ ലഭിക്കുന്നില്ല. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റുകളിൽ ഒരെണ്ണം തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 730 ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 730G ഉണ്ട്, വേറെ ചിപ്സെറ്റുകൾ അതുമൊക്കെ ആയിട്ട് ഒത്തു നിൽക്കാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 720G. 20,000 രൂപയ്ക്ക് താഴെ തന്നെ ഇപ്പോൾ റിയൽമി 8 പ്രോ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന അതേ പ്രൊസർ തന്നെയാണ് ഇതിലും നമുക്ക് കിട്ടുന്നത് എന്നത് വേറൊരു കാര്യം. ക്യാമറയുടെ അടുത്ത് ഇട്ടുതരാം. റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു 64 MP കോഡ് ക്യാമറ സെറ്റപ്പാണ്. 64 MP സാംസങ് ASSL GW2 എന്ന് പറഞ്ഞ സെൻസറാണ് ഇതിലെ പ്രൈമറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത്. നമുക്ക് അൾട്രാവൈഡായിട്ട് 8 MP അൾട്രാവൈഡ് ഉണ്ട്, 5 MP മാക്രോ ഉണ്ട്, 2 MP ഡെപ്ത് സെൻസർ ഉണ്ട്, 16 MP സെൽഫി ക്യാമറയും നമുക്കിത് ലഭിക്കുന്നുണ്ട്. 5020 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നമുക്കിത് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വിലയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും മീ ഡോട്ട് കോമിലും കടകളിലുമാണ്. നമ്മുടെ നമ്പർ 2 ചോയ്സ് വരുന്നത് POCO X2 ആണ്. POCO X2 പറ്റി പറയുകയാണെങ്കിൽ POCO ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു ഫോൺ തന്നെയാണ് POCO X2. ഇപ്പോൾ ഈ POCO X3 ഒക്കെ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ ഈ ഫോണിൻ്റെ വിലയൊന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു LCD ഡിസ്പ്ലേ ആണിത്. ഈ ഫോൺ പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ 730G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റുകളിൽ ഒരെണ്ണം തന്നെയാണ്. കുറച്ച് മുമ്പ് നമ്മൾ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണിത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒന്നും വ്യാകരപ്പെടേണ്ടതില്ല. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 64 MP സോണി IMX686 എന്ന് പറഞ്ഞ സെൻസറാണ് ഇതിലെ പ്രൈമറി ക്യാമറയായിട്ട് ലഭിക്കുന്നത്. 8 MP അൾട്രാ വൈഡ് ലഭിക്കുന്നുണ്ട്, 2 MP മാക്രോ ലഭിക്കുന്നുണ്ട്, 2 MP ഡെപ്ത് സെൻസർ ലഭിക്കുന്നുണ്ട്, 20 MP സെൽഫി ക്യാമറ ലഭിക്കുന്നുണ്ട്, 4500 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്, 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കുറച്ചുകൂടെ ബെറ്റർ ഡീൽസൊക്കെ വരാനുണ്ട്. അതായത് കാർഡ് ഓഫറൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ റേറ്റ്സിൽ നമുക്ക് ഈ ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് കാർഡ് ഓഫറൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഫോൺ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കുറച്ചുകൂടെ ബെറ്റർ റേറ്റ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ. നമ്മുടെ നമ്പർ 1 ചോയ്സിലോട്ട് കിടക്കണതിന് മുമ്പ് കുറച്ച് ഓണറബിൾ മെൻഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. POCO M2 Pro, Realme 6, Realme 6, Samsung Galaxy F41, Samsung Galaxy M21. നമ്മുടെ നമ്പർ 1 ചോയ്സിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ നമ്പർ 1 ചോയ്സ് വരുന്നത് POCO X3 ആണ്. POCO X2 കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് POCO X3 പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ വില ഉണ്ടായിരുന്നു ഈ ഫോണിന്. 16,000-17,000 രൂപ ആയിരുന്നു ഇതിൻ്റെ മോഡലുകൾക്ക് വില. ഇപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞ് 14,500 വരെ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കിടലം ചോയ്സ് തന്നെ ആയിരിക്കുകയാണ് 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ POCO X3 ഫീച്ചേഴ്സ് നോക്കാം. ഒരു 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ലഭിക്കുന്നത്. ഒരു 120Hz റിഫ്രഷ് റേറ്റുള്ള LCD ഡിസ്പ്ലേ തന്നെയാണ് ഇത്. ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമുക്ക് നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു സെഗ്മെന്റിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും ഒരു ഗെയിമിങ്ങിനൊക്കെ വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം ചോയ്സ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 732G ഉള്ള POCO X3 എന്ന് പറഞ്ഞ ഫോൺ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിന് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിമിൻ്റെ കാര്യം വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എന്നിരുന്നാലും പോലും ഗെയിമിങ്ങിന് ഒരു കിടിലം ചോയ്സ് തന്നെയാണ് POCO X3. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഒരു കിടിലം ചോയ്സ് തന്നെയാണ്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ
ആണെങ്കിൽ ഒരു 64 മെഗാപിക്സലിൻ്റെ കോഡ് ക്യാമറ ആണ് ഇതിൽ ലഭിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ സോണി IMX682 എന്ന് പറയുന്ന സെൻസറാണ് ഇതിലെ പ്രൈമറി ക്യാമറ. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലഭിക്കുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലഭിക്കുന്നുണ്ട്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ലഭിക്കുന്നുണ്ട്, 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. 6000 mAh ബാറ്ററിയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നതാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള top 5 ബെസ്റ്റ് ഫോൺസ് അണ്ടർ 15,000. ഇനി നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോണുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരു ഫോൺ എടുക്കേണ്ടതെങ്കിൽ, നമ്മൾ നേരത്തെ പോക്കോ X3 കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടി ഏത് ഫോൺ എടുക്കാം 15,000 രൂപയ്ക്കാരെ പോക്കോ X3 തന്നെയായിരിക്കും ഏറ്റവും കിട്ടുന്നത് ചോദിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം അതിലെ സ്നാപ്ഡ്രാഗൺ 732G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. രണ്ടാമത്തെ കാരണം അതിലെ ഡിസ്പ്ലേയാണ്. 100 Hz ഡിസ്പ്ലേ ഉണ്ട്, അതിൽ നമുക്ക് 240 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിൽ പബ്ജിയിലൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ്. അതും പോരാതെ നമുക്കതിൽ ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പും ലഭിക്കുന്നുണ്ട്. ഇനി ക്യാമറയ്ക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കാം? പോക്കോ X3. കണ്ണു അടച്ച് പോക്കോ X3 എടുക്കാം ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, 20,000 രൂപയ്ക്ക് താഴെ തന്നെ ഏറ്റവും മികച്ച ക്യാമറകളിൽ ഒരെണ്ണമാണ് പോക്കോ X3 എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ഫോണുകളൊക്കെ ആയിട്ടുള്ള കമ്പാരിസൺ എടുത്തു നോക്കിയാൽ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും. ബാറ്ററിക്ക് വേണ്ടി ഏത് ഫോൺ എടുക്കാം? പോക്കോ X3. പിന്നെയും പോക്കോ X3 ആണ്. എന്നിരുന്നാലും പോക്കോ X3 ആണെങ്കിൽ നമുക്ക് 6000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ലഭിക്കും. പക്ഷേ അതിനൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഒരു പോക്കോ X3 എന്ന് പറഞ്ഞ ഫോണിന് ബാറ്ററിക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഫോൺ നല്ല രീതിയിൽ ബൾക്കിയാണ്. അത് മാത്രമല്ല ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആവാൻ ഒരു 1.5 മണിക്കൂർ എടുക്കുകയും ചെയ്യും. പോക്കോ X3 അല്ലാതെ വേറൊരു ബാറ്ററിക്ക് വേണ്ടി ഒരു ഫോൺ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എടുക്കുക നമ്മുടെ റിയൽമി Narzo 20 Pro ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അതിലെ 65 വാട്ടിൻ്റെ ഇതാണ് Narzo 20 Pro. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, Narzo 20 Pro 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. നമുക്ക് 30, 35, 38 മിനിറ്റിൽ ഇത് ഫുൾ ചാർജ് ആവും. ഇപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് ഫോൺ ചാർജ് ഇല്ലാന്നുണ്ട്, ഒരു 5 മിനിറ്റ് കുത്തിവെച്ചാൽ തന്നെ മതി ഒരു ഉച്ചയാകുമ്പോഴേക്കുള്ള ഒരു എന്താ പറയുക, ഒരു ചാർജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു നല്ല രീതിയിലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഫോൺ ചൂസ് ചെയ്യാം. ബാറ്ററിക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വലിയൊരു ബാറ്ററി ഉള്ള ഫോണും സ്ലോ ചാർജിങ്ങും, അല്ലെങ്കിൽ സ്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല, 33 വാട്ടൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റാണ്. അതല്ലെങ്കിൽ ചെറിയൊരു ബാറ്ററി, 4500 mAh ബാറ്ററിയും ഈ 65 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ 15,000 രൂപയ്ക്ക് താഴെയുള്ള ഏറ്റവും മികച്ച 5 ഫോണുകൾ ലിസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റി എന്താണ് അഭിപ്രായം താഴെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അയ്യോ, അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.